ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വേർഡ്സ് ഓഫ് ഇറ്റേണൽ ലൈഫ് നിത്യജീവൻ മുഴുവൻ എന്നുള്ള ഫേസ്ബുക്ക് ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. നാം ഈ ഗ്രൂപ്പിൽ ചെയ്തു വരുന്ന തുടർമാനമായി ചെയ്തു വരുന്ന ഈ വേദപുസ്തകത്തിലെ സസ്യജാലങ്ങൾ എന്ന ഈ പംക്തിയിലേക്ക് ഏവരെയും ശ്രദ്ധയെ ചോദിച്ചു കൊള്ളുന്നു. ഈ വോയിസ് ക്ലിപ്പ് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇതിലേക്ക് നിങ്ങളുടെ മറ്റ് ഫേസ്ബുക്ക് സൗഹൃദങ്ങൾ കൂടെ ഇവയെ ശ്രദ്ധിക്കുവാൻ നിങ്ങൾ അവരെയും ഈ ഗ്രൂപ്പിലേക്ക് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഷെയർ ചെയ്യുന്നതിനെ കഴിഞ്ഞും അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർക്കിത് കേൾക്കുവാൻ വളരെ സഹായകമായിരിക്കും. കൂടാതെ നാം ഈ ചെയ്യുന്നത് വേദപുസ്തകത്തിലെ സസ്യജാലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ വൃക്ഷങ്ങൾക്ക് എന്താണ് പ്രത്യേകത, അതെന്തുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു, ഇത് എന്ത് അർത്ഥമാക്കുന്നു എന്നുള്ളതെല്ലാം അറിയുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിലെ സസ്യജാലങ്ങൾ എന്നുള്ള ഈ പംക്തിയിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിച്ചു കൊള്ളുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ചില വേദപുസ്തകത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില സസ്യജാലങ്ങളുടെ പേരുകളും അവയെക്കുറിച്ചുള്ള സ്വഭാവങ്ങളെയും കുറിച്ച് നാം പഠിച്ചു വരുന്നു. കഴിഞ്ഞ ആഴ്ചകളായിട്ട് ഏകദേശം 10 തരം സസ്യജാലങ്ങളെക്കുറിച്ച് നാം പഠിച്ചു. വീണ്ടും ഈ ആഴ്ച പുതിയൊരു സസ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മരത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ മുമ്പിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത് പോലെ തന്നെ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്, ചിന്തിക്കുവാൻ പോകുന്നത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈത്തപ്പന അഥവാ പാം ട്രീ എന്ന് പറയുന്ന വൃക്ഷത്തെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ 92:12 ഇങ്ങനെ നാം വായിക്കുന്നു. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. ഇതിവിടെ പറയുന്ന വൃക്ഷം പനയാണ്. ശിഖരങ്ങളില്ലാതെ ഒറ്റത്തടിയായി വളരുന്ന അനഗ്രഹീതമായ ഈ വൃക്ഷം 100 അടി ഉയരത്തിൽ വരെ വളരുന്നു. ഏഷ്യ മൈനർ മുതൽ ഈജിപ്ത് വരെയുള്ള മനുഷ്യജീവൻ സംരക്ഷിക്കുന്ന മരമാണ് ഈത്തപ്പന അഥവാ ഈന്തപ്പന എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോൾ മാറായിൽ കൂടി യാത്ര ചെയ്ത് എലീമിലെത്തി. അവിടെ 12 നീരുറവയും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി എന്ന് പുറപ്പാട് പുസ്തകം 15:27 നാം വായിക്കുന്നു. മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുന്നവർക്ക് ഒരനുഗ്രഹമായിരുന്നു ഫലഭൂയിഷ്ടമായ ഈ വൃക്ഷം. അറബികളും ഒട്ടകങ്ങളും ധാരാളം തിന്നാറുള്ള ഈത്തപ്പഴം വളരെയധികം പോഷക ഗുണമുള്ളതാണ്. ഇതിൻ്റെ ഇലകൾ പായ നെയ്യുന്നതിനും നാരുകൾ കയറുണ്ടാക്കുന്നതിനും ഇതിൽ നിന്നെടുക്കുന്ന നീർ പാനീയമായും ഉപയോഗിക്കാറുണ്ട്. ആൺപൂവും പെൺപൂവും വെവ്വേറെ വൃക്ഷങ്ങളിലാണ് ഉണ്ടാവുക. ഈത്തപ്പഴം തവിട്ട് കലർന്ന മഞ്ഞ നിറത്തിൽ കുലകളായി താഴേക്ക് താണുകിടക്കുന്നു. ഡേറ്റ് പാം എന്ന് ഇംഗ്ലീഷിലും തമർ എന്ന് എബ്രായ ഭാഷയിലും അറിയപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫീനിക്സ് ഡാക്റ്റിലിഫറ എന്നാണ്. തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കമ്പുകളും ഈത്തപ്പനയുടെ കുരുത്തോലയും എടുത്തുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണമെന്ന് ലേവ്യ പുസ്തകം 23:40 കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് ഈത്തമടലും ഉപയോഗിക്കണമെന്ന് നെഹമ്യാവ് 8:15 പറയുന്നത് നാം വായിക്കുന്നു. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ വാക്യങ്ങളെ വേദപുസ്തകത്തിൽ പരിശോധിക്കാവുന്നതാണ്. ശലോമോൻ രാജാവ് പണിത അതിമനോഹരമായ യെരുശലേം ദേവാലയത്തിൻ്റെ ചുവരുകളിലും കതകുകളിലും ഈത്തപ്പനയുടെ രൂപം കൊത്തിവെച്ചിരിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 6:29-32 എന്നിവിടങ്ങളിൽ കൂടി നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് കാണുവാൻ സാധിക്കും. യെഹെസ്കേൽ പ്രവാചകൻ ദർശനത്തിൽ കണ്ട ദേവാലയത്തിൻ്റെ തൂണുകളിന്മേൽ ഈത്തപ്പനയുടെ രൂപങ്ങൾ കൊത്തുപണി ചെയ്തിരുന്നുവെന്നും വിവരിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 40:37 ഇതിനെക്കുറിച്ച് പറയുന്നത്.
ഈ വൃക്ഷത്തിൻ്റെ മനോഹര രൂപം പുരാതന സംസ്കാരത്തിൽ പ്രാധാന്യം അർഹിച്ചിരുന്നു. യെറിഹോ എന്ന സ്ഥലം ഈതപ്പനയുടെ പട്ടണം എന്നറിയപ്പെടുന്നു. ബഥാനിയ എന്ന സ്ഥലപ്പേരിൻ്റെ അർത്ഥം തന്നെ ഈത്തപ്പഴത്തിൻ്റെ വീട് എന്നാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി ഈത്തപ്പനയെ യഹൂദന്മാർ കണക്കാക്കിയിരുന്നു. യേശു എന്ന രക്ഷകൻ തങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ വന്നു എന്ന് അവർ വിശ്വസിച്ചു. പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പൻ ചെന്നു. യോഹന്നാന്റെ സുവിശേഷം 12:13 വായിക്കുക. യഹൂദരുടെ സ്വാതന്ത്ര്യ വാഞ്ച പ്രകടിപ്പിക്കുന്നത് കൂടിയായിരുന്നു ഈ ഘോഷയാത്ര. ആദിമ ക്രിസ്തീയ സഭയിലും ഈ മരത്തിനും അതിൻ്റെ ഇലകൾക്കും വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. രക്തസാക്ഷികൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ദൈവദൂതന്മാർ ഈത്തപ്പനയുടെ ഇലകളുമായി അവരെ എതിരേറ്റു എന്ന് വിശുദ്ധന്മാരായ ക്രിസ്റ്റഫർ, ഫ്രാൻസിസ് എന്നിവരുടെ എഴുത്തുകളിൽ വിവരിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹായും തൻ്റെ ദർശനത്തിൽ വെള്ള നിലയങ്കി ധരിച്ച പുരുഷാരം കുരുത്തോലകളുമായി നിൽക്കുന്നത് കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 7:9 ഈ വാക്യം കാണുന്നു. പേർഷ്യൻ ഗൾഫ് പ്രദേശങ്ങളിലാണ് ഈ ഫലവൃക്ഷത്തിൻ്റെ ജന്മദേശം എന്ന് കരുതപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും ഈത്തപ്പന കൃഷിയുണ്ടാക്കുന്നത് ഇറാഖിലാണ്. ഭാരതത്തിൽ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നതുമുണ്ട്. ഈത്തപ്പനയെക്കുറിച്ചുള്ള ആധാരവാക്യങ്ങൾ നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 15:27, ലേവ്യ പുസ്തകം 23:40, ഒന്നു രാജാക്കന്മാരുടെ പുസ്തകം 6:29-32, രണ്ട് ദിനവൃത്താന്തം 3:5, ഇയോബിൻ്റെ പുസ്തകം 15:32. ഒരുപക്ഷെ ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ പന എന്ന പദം കണ്ടില്ലെന്ന് വരാം. പകരം അവിടെ പനംപട്ട എന്നെഴുതിയിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകം 92:12, ഉത്തമഗീതം 7:7, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 19:15, ഇവിടെയും പനംപട്ട എന്നാണ് എഴുതിയിരിക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം, നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 8:15, എഹെസ്കിൽ പ്രവാചകന്റെ പുസ്തകം 40:37, യോബേൽ പ്രവാചകന്റെ പുസ്തകം 1:12, യോഹന്നാന്റെ സുവിശേഷം 12:13. ഈ വാക്യങ്ങളിലൂടെയാണ് വേദപുസ്തകത്തിലുടനീളം പന, ഈന്തപ്പന, പനംപട്ട എന്നെല്ലാം ഉള്ള പരാമർശങ്ങൾ നാം കാണുന്നത്. ഈ റെഫറൻസ് എല്ലാം നിങ്ങൾക്ക് ഞാനിവിടെ എഴുതിയിടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അംഗലേയ നാമവും എബ്രായ ഭാഷയിലുള്ള പേരും ശാസ്ത്രീയ നാമവും ഇവിടെ രേഖപ്പെടുത്തുന്നതായിരിക്കും. ഇന്ന് ഇതിൽ ഈന്തപ്പനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇന്നത്തെ ഈ പംക്തിയിൽ ഇതോടെ അവസാനിക്കുന്നു. ഇത് വീണ്ടും കേൾക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് പങ്കുവെക്കുക. നിങ്ങളുടെ സഭാരാധന ശുശ്രൂഷകൾ നിങ്ങൾ ഈന്തപ്പനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ ആത്മീയാർത്ഥങ്ങളെ മനസ്സിലാക്കുന്നതിന് ഇവയെക്കൂടെ ഗ്രഹിക്കുക. മാത്രമല്ല ഇത് സഭാജനങ്ങൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായി തീരട്ടെ. ഇതുപോലെ തന്നെ അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു സസ്യജാലത്തിൻ്റെ വിശദീകരണമായി വരും. വരെയും സർവകൃപാലുവായ ദൈവം നിങ്ങളേവരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. സ്വസ്ഥമായ ഉറക്കം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഈ മിനിസ്ട്രീസിനെ ഓർത്ത് നിങ്ങളേവരെയും പ്രാർത്ഥനയും ചോദിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം നിങ്ങളിത് കേട്ടുകൊണ്ട് ക്ഷമയോടിരുന്നതിനായി വളരെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.